ഫ്രണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നവരാണ്, യൂട്യൂബിൽ കുറേ ആൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ വീഡിയോകൾ കൊണ്ടു ഞാനൊരു അടിപൊളി ആപ്ലിക്കേഷൻ. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടം. നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ആയിട്ട് നിങ്ങളെ മാത്രം ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണാതെ ഫ്രണ്ടായിട്ട് അങ്ങനെ കേൾക്കുന്നവർ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ചേഞ്ച് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അതിനായി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസിലായിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമുക്കവിടെ വീഡിയോ റെക്കോർഡിംഗ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, വീഡിയോ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പെർമിഷനൊക്കെ നമ്മളൊന്ന് ആലോ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പെർമിഷനൊക്കെ ഒന്ന് ആലോ ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. ഇത് കണ്ടപ്പോൾ ഓപ്പണായി വന്നേക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ക്യാമറയൊക്കെ ഓണാക്കുമ്പോൾ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യുകയും ആദ്യം കറക്റ്റായിട്ട് വെക്കാനൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഫോക്കസിൻ്റെ ഇത് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഫോക്കസ് എത്രത്തോളം വരുന്നതായിരിക്കും. ഇത് നമ്മൾ നിന്ന് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടും കിട്ടുന്നതായിരിക്കും. കണ്ടോ കണ്ടോ. ഇതിൽ പിന്നെ അത് മാത്രമല്ല, വേറെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് രണ്ട് അങ്ങനത്തെ ടൈപ്സൊക്കെ ഉണ്ട്. എന്താ ഫോക്കസിൻ്റെ നമ്മൾ അത്രേ ഉള്ളൂ. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞൊക്കെ വീഴുന്നൊരു ഫോക്കസ് ഓവറായിരിക്കും, ബ്ലാക്ക് ഫോക്കസ് അതായിരിക്കും വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് അതിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നതായിരുന്നു. കണ്ടോ, എനിക്ക് ഈ നാലാമത്തെയാണ് അഞ്ചാമത്തെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അഞ്ചാമത്തെ പൊളിയാ. പിന്നെ അതുമാത്രമല്ല, പിന്നെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അത് വീഡിയോ റെക്കോർഡ് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ബേക്ക് വന്നതിന് ശേഷം പിന്നെ ഫ്ലാഷൊക്കെ ഓണാക്കാം. ഞാനിപ്പോൾ ബേക്ക് വന്നതിന് ശേഷം നമുക്കൊരു ടേക്ക് ഫോട്ടോ ഒന്നുണ്ടാവും. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. സൂമിങ്ങിൽ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. കണ്ടോ, നമുക്ക് നേരത്തെ വീഡിയോൻ്റെ അതേപോലെ തന്നെ ഫോട്ടോ എടുത്താൽ മതി. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, വീഡിയോ എഡിറ്റിംഗ്. ഇപ്പം നമ്മൾ ഈ എടുത്ത് വെച്ച വീഡിയോയിൽ ബേക്ക് ഫോക്കസ് ഇല്ല എന്ന് വിചാരിച്ചു, ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ഇല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുത്തേക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ തന്നെ, ഈ വീഡിയോൻ്റെ എഡിറ്റിങ്ങിൽ ഞാൻ എടുത്തപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസായി വരുന്നത്. ഇത് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവാത്തത്. ബിഗ് സ്ക്രീനിൽ ചെയ്താൽ അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുന്നതാണ്. കണ്ടോ, ഇന്നൊക്കെ അതും വേണമെങ്കിൽ ഇങ്ങനെ ചതുരത്തിലാക്കാവുന്നതാണ്. കണ്ടോ, ചതുരത്തിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കണ്ടോ കണ്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അടുത്തത് നമുക്ക് ടേക്ക് ഫോട്ടോ, നമ്മൾ എടുത്തു വെച്ച ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോ എഡിറ്റിങ്, ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. അത് ഞാൻ പുറത്ത് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ.
അതെൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫോക്കസിൽ വരുന്നതായിരിക്കും, നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ വെക്കണം, എന്നാലേ കറക്റ്റായിട്ട് അവിടെ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ എനിക്ക് അഞ്ചാമത്തെ ഇഷ്ടമായത് കൊണ്ട് ഞാൻ കണ്ടു അഞ്ചാമത്തെ ഇതാക്കുക. പിന്നെ നമ്മളവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ അത് ഗാലറിയിലേക്ക് സേവ് ആകുന്നതായിരിക്കും. സേവ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സേവ് ടു ഫയൽ, ഏത് ഫയലിലാണ് അത് സേവ് ആയതെന്ന് നമുക്കവിടെ ഫയലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ലൈബ്രറി, ലൈബ്രറിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഫോട്ടോ, എടുത്തു വെച്ച ഫോട്ടോ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ അതിൽ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും വീഡിയോ എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് ഫാമിലി നിങ്ങളും പറയാനുള്ളൂ.